ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തര കർമ്മീയ ആത്മീയതയുടെ 114-ാമത്തെ വിചിന്തനമാണല്ലോ ഇത്. 4-ാം സദനത്തെ കുറിച്ചുള്ള 35-ാമത്തെ സെഷനും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മള് നമ്മുടെ ഉള്ളത്തെ സമ്പൂർണമായിട്ട് ദൈവത്തിന് അർപ്പിക്കണം. എത്ര പൂർണമായിട്ട് ദൈവത്തിന് ഈശോയ്ക്ക് നമ്മുടെ ഉള്ളില് പ്രവർത്തന സ്വാതന്ത്ര്യം കിട്ടുന്നുവോ അതനുസരിച്ചാണ് അവിടുന്ന് തന്നെ തന്നെ നമ്മുടെ ഉള്ളത്തില് നിറച്ച് എടുക്കാനിട വരുന്നത്. നമ്മളോട് ഒന്നും അവിടെ നിന്നൊരിക്കും നിർബന്ധിക്കുകയില്ല. കൊടുക്കാനും വിട്ടുതരാനും അങ്ങനെ നമ്മൾ വിട്ടുകൊടുക്കുന്നില്ല എങ്കിൽ, അവിടത്തേക്ക് സ്വാതന്ത്ര്യം അനുവദിക്കുന്നില്ല എങ്കിൽ, അവിടുന്ന് ക്ഷമയോടുകൂടെ കാത്തു നിൽക്കുക മാത്രമേ ചെയ്യുള്ളൂ. പക്ഷെ അവിടുന്ന് പ്രവർത്തിക്കുകയില്ല. അതുകൊണ്ട് എന്തുമാത്രം നമുക്ക് സമ്പൂർണമായിട്ട് ദൃഢനിശ്ചയത്തോടെ അവിടുത്തെ ഇഷ്ടത്തിനായിട്ടും സാന്നിധ്യത്തിനായിട്ടും ദീർഘത്തിനായിട്ട് വിട്ടുകൊടുക്കാമോ അത്രയും നമ്മുടെ ഉള്ളിൽ അവിടുന്ന് പ്രവർത്തിക്കും എന്ന് മദ്രസ്യം പറയുകയായിരുന്നല്ലോ. സുഹൃത സരണിയുടെ 28-ാമത്തെ അധ്യായത്തില് 12-ാമത്തെ ഖണ്ഡികയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ അടുത്ത ഭാഗം നിങ്ങൾ ഇങ്ങനെ വായിക്കുന്നു: സർവവും സമ്പൂർണവും ക്രമീകൃതവും ആയിരിക്കണമെന്ന് അവിടത്തേക്ക് നിഷ്കർഷയുണ്ട്. ഓരോ വ്യക്തിയും പാർക്കുന്ന ഇടം ആ വ്യക്തിയുടെ നിലവാരത്തിനനുസരിച്ചാണ് ക്രമീകരിക്കപ്പെടുന്നത് എന്ന് നമുക്കറിയാം. മനുഷ്യരുടെ ജീവിത നിലവാരം, വൃത്തിയുടെ അവബോധം, അതനുസരിച്ച് അവരുടെ മുറിയും പാർപ്പിടവും പരിസരവും ഒക്കെ വൃത്തിയായിട്ട് ക്രമീകരിക്കാൻ അവരെ ശ്രദ്ധിക്കും. നമ്മൾ പറയാറില്ലേ, പന്നിയുടെ കൂട് പന്നിക്കൂട് പന്നിയുടെ നിലവാരത്തിലേ കിടക്കുള്ളൂ, പശുവിൻ്റെ കൂട് പശുക്കൂട് കാലി തൊഴുത്ത് ആ കാലിയുടെ നിലവാരത്തിലേക്ക് എടുക്കുകയുള്ളൂ. അപ്പൊ ദൈവത്തിന്റെ ഭവനം ദൈവത്തിന്റെ നിലവാരത്തിലാണ് ആയിരിക്കേണ്ടത്. ദൈവത്തിന്റെ ഭവനം ദേവാലയമാണ്, നമ്മുടെ ശരീരം ദേവാലയമാണ്. അത് തന്നെയാണ് അവതരസ്യം പറഞ്ഞു വരുന്നത്. അതിനെ അശുദ്ധമാക്കരുത്, അശുദ്ധമാക്കിയ ദൈവം നിങ്ങളെ നശിപ്പിക്കും എന്ന് 1 കൊരിന്ത്യർ 3 തിരുവചനം മനുഷ്യർ നമുക്കറിയാം. അപ്പൊ നമ്മുടെ ഉള്ളത്തെ ദൈവത്തിന്റെ ഭവനമായിട്ട് നമ്മൾ സമ്പൂർണമായിട്ട് കൊടുക്കുമ്പോൾ അവിടുത്തെ നിലവാരത്തിനനുസരിച്ച് അത് അവിടത്തേക്ക് സൂക്ഷിക്കാൻ സാധിക്കണം. അവിടുത്തെ നിലവാരം രീതി എങ്ങനെയാണ്? എല്ലാം സമ്പൂർണമായിരിക്കണം, ക്രമീകൃതമായിരിക്കണം. ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം എപ്പോഴും ഒരു പൂർണ്ണതയിലുള്ളതാണ്. അത് വളരെ ക്രമീകൃതമാണെന്ന് നമുക്കറിയാം. ഈ സൃഷ്ടി പ്രപഞ്ചത്തിലെല്ലാം ഒരു ക്രമമുണ്ട്. അങ്ങനത്തെ ഒരു ക്രമം, പൂർണ്ണത നമ്മുടെ ഉള്ളത്തിലും ഉണ്ടാകണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കും. അത് അമദ്രസ്യം പറയുന്നത് സർവവും സമ്പൂർണവും ക്രമീകൃതവും ആയിരിക്കണമെന്ന് അവിടത്തേക്ക് നിഷ്കർഷയുണ്ട്. തന്നിമിത്തം രാജകർമ്മ്യത്തെ ഹീനജീവികളെയും നീച വസ്തുക്കളെയും കൊണ്ട് നാം നിറയ്ക്കുകയാണെങ്കിൽ സ്വർഗരാജനും തന്റെ പരിവാരങ്ങൾക്കും എപ്രകാരം അതിൽ സമുചിതമായ സ്ഥാനം കണ്ടെത്താൻ കഴിയും? അത്രയേറെ ബഹളത്തിനിടയിൽ അവിടുന്ന് ഒരു നിമിഷത്തേക്ക് അവിടെ നിൽക്കുമെങ്കിൽ വലിയ കാര്യമായിരിക്കും എന്ന് അമദ്രസ്യം പറയുമ്പോൾ നമ്മുടെ ഉള്ളത്തെ അവിടത്തേക്ക് ചേർന്ന ആലയമായി ഭവനമായിട്ട് നമ്മൾ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം. അവിടെ മറ്റ് അവിടത്തേക്ക് ചേരാത്ത ഹീനജീവികളും നീച വസ്തുക്കളും ഒന്നും കടന്നു കയറാൻ അനുവദിക്കരുത് നമ്മൾ. ഇത് പറയുമ്പോൾ ജെറുസലേം ദേവാലയം ശുദ്ധീകരിക്കുന്ന ഈശോയുടെ ചിത്രം നമ്മൾ മനസ്സിലേക്ക് നമുക്ക് എടുക്കാവുന്നതാണ്. യോഹന്നാൻ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 4 വാക്യങ്ങളിൽ ദേവാലയത്തില് കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരും നാണയമാറ്റക്കാരും കൊണ്ട് നിറഞ്ഞ് അതിന്റെ ശബ്ദകോലാഹലങ്ങളും. അപ്പൊ എന്തെല്ലാം കൊണ്ടാണ് നിറയുന്നത്? അതിൻ്റെതായ അന്തരീക്ഷം ഉണ്ടാക്കും. ഇവിടെ ഹീനജീവികളും നീച വസ്തുക്കളും കൊണ്ട് നമ്മുടെ ഉള്ളിൽ നിറച്ചാൽ അവയുടെ വലിയ ബഹളം അവിടെ ഉണ്ടാകും. അത്രയേറെ ബഹളത്തിനിടയിൽ അവിടുന്ന് ഒരു നിമിഷത്തേക്ക് അവിടെ നിൽക്കുമെങ്കിൽ വലിയ കാര്യമായിരിക്കും. ജെറുസലേം ദേവാലയം പിതാവിന്റെ ഭവനമാണെന്ന് ഈശോ വ്യക്തമായിട്ട് പഠിപ്പിച്ചു. ആ പിതാവിന്റെ ഭവനം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്, കൊള്ളക്കാരുടെ ഗുഹയാക്കരുത്, നാണയമാറ്റക്കാരുടെ വിലപേശലുകളും നാണയ ത്തിന്റെ കിളികിര ആരവും പിന്നെ കാളയുടെയും ആടിന്റെയും പ്രാവിന്റെയും ഒക്കെ സ്വരങ്ങളും ശബ്ദങ്ങളും അങ്ങനെ എല്ലാം കൂടി ഒരു ബഹളം പിടിച്ച അവസ്ഥ, അത് സ്വർഗീയമായ ഒരു അന്തരീക്ഷമല്ല. ദൈവത്തിന്റെ സ്ഥാനത്തെ, ദൈവത്തിന്റെ സാന്നിധ്യത്തെ അംഗീകരിച്ചുകൊണ്ട് പെരുമാറുന്ന ആൾക്കാരുടെ രീതി അവിടെ ഇല്ല. സ്വർഗീയ ഭവനത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെളിപാട് പുസ്തകത്തിന്റെ പല രംഗങ്ങളും നമുക്ക് കാണിച്ചു തരുന്ന ഏശയ്യാറ് കാണിച്ചു തരുന്നുണ്ട്. അവിടെ നിരന്തരം മലാഖമാരും വിശുദ്ധരും ശ്രേഷ്ഠന്മാരും എല്ലാവരും ദൈവത്തിന് സ്തുതി അർപ്പിച്ച് ആരാധനയും
ആദരവ് അർപ്പിച്ച് സാഷ്ടാംഗം പ്രണമിച്ച് അങ്ങനെ ദൈവത്തെ മാത്രം ശ്രദ്ധിച്ച് ദൈവത്തെ കേന്ദ്രീകരിച്ച് അവിടുത്തോട് സംസാരിച്ച് അവിടുത്തെ സ്തുതിച്ചും ആരാധിച്ചും അവിടുത്തെ തിരുമൊഴികൾക്കായിട്ട് കാതോർത്തും അങ്ങനെ ദൈവത്തെ കേന്ദ്രീകൃതമായ ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് സ്വർഗം, സ്വർഗഭവനം. അപ്പൊ സ്വർഗത്തിന്റെ ഒരു പതിപ്പായിട്ട് നമ്മുടെ ഉള്ളത്തെ അമ്മത്രേസ്യ അവതരിപ്പിക്കുന്നത്, നമ്മുടെ ആഭ്യന്തര കർമ്മ്യം അവിടെ ദൈവം വന്ന് വസിക്കണം, ദൈവം വസിക്കുന്ന സ്വർഗമാകണം, ദൈവത്തെ ചേർന്ന അവസ്ഥയ്ക്ക് അതിനെ മാറ്റിയെടുക്കാൻ, രൂപാന്തരപ്പെടുത്തി എടുക്കണം. അതുകൊണ്ട് അവിടെ ചേരാത്തതെല്ലാം, ഹീന ജന്തുക്കള്, നീച വസ്തുക്കള്, മറ്റൊരു ജീവിക്കും ഒരു എന്താ വ്യക്തിക്ക് പോലും ദൈവത്തെക്കാൾ കൂടുതൽ സ്ഥാനം വരത്തക്ക രീതി നമ്മൾ പരിഗണിച്ച് ഹൃദയത്താരെ കയറ്റി വെക്കരുത്. ലൂക്ക 14:25 നല്ല വാക്യങ്ങൾ വലിയ ജനാവലി തിന്നാലെ വരും വിശ്വം തിരിഞ്ഞു നിന്ന് അവരെ തടഞ്ഞുകൊണ്ടെന്നാലും പറയുന്നില്ലേ, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുകയും സ്വന്തം പിതാവിനെയും മാതാവിനെയും അല്ലെങ്കിൽ മക്കളെയും നിലങ്ങളെയും ഭാര്യയും ഒക്കെ വെറുക്കാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക് എന്റെ ശിഷ്യനാകാൻ പറ്റത്തില്ല. ആ വെറുപ്പ് എന്ന് വെറുക്കുക എന്നുള്ള മലയാള വാക്ക് തിന്മയുടെ വെറുപ്പല്ലെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമുക്കറിയാം, മറിച്ച് ഒരു ഡിറ്റാച്ച്മെന്റ് വേണം. അല്ലെങ്കിൽ ഒന്നാം സ്ഥാനം ദൈവത്തെ കാണണം, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, സർവശക്തിയോടെ ദൈവത്തെ കരുതി സ്നേഹിച്ച് പരിഗണിച്ച് അവിടത്തേക്ക് നമ്മുടെ ഹൃദയത്തിന് സ്ഥാനം കൊടുത്ത് അങ്ങനെ നീങ്ങണം. അത് കഴിഞ്ഞിട്ടും അതിന് സഹായകമായ രീതിയിലും മാത്രമേ, അതായത് തടസ്സമാകാത്ത രീതി മാത്രമേ മറ്റുള്ളവരെല്ലാം ചേർത്ത് വെക്കാനായിട്ട് പാടുള്ളൂ. അങ്ങനെ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ബാക്കി എല്ലാവരും ചേർത്ത് പിടിക്കുമ്പോഴാണ് അവിടെ ക്രമം ശരിയാകുന്നതും നമ്മൾ നീങ്ങേണ്ടതും. അപ്പം മറ്റൊരു ഹീനമായ അവസ്ഥയിലേക്കും നമ്മുടെ ഉള്ള തല സത്ത തിരിഞ്ഞു പോകാനുള്ള വരാത്ത രീതിയിൽ അങ്ങനെയുള്ള എല്ലാ കാര്യവും നമ്മുടെ ഉള്ളത്തെ നമ്മൾ ഫ്രീ ആയിട്ട് സൂക്ഷിക്കണം. അല്ലെങ്കിൽ അവയുടെ എല്ലാ സാന്നിധ്യം, നമ്മുടേതായ വിഗ്രഹങ്ങൾ, പല രീതിയിലുള്ള താല്പര്യങ്ങൾ, മോഹങ്ങൾ, അതിന്റെ എല്ലാ സാന്നിധ്യം ഉളവാക്കുന്ന ബഹളത്തിൽ അതിനിടെ ദൈവം അവിടെ വസിക്കുകയില്ല. അപ്പൊ സ്വയം ഉപേക്ഷിക്കുക എന്നുള്ള ആശയം തന്നെ അവതരിച്ച് കുറച്ചുകൂടെ വിശദമായിട്ടൂടെ പ്രതിപാദിക്കുകയാണ്. ഇത്രയും ബഹളമെല്ലാം ഉണ്ടാക്കിയിട്ട് നമ്മൾ നീങ്ങുമ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് എത്രയോ വലിയൊരു ദൈവത്തിന്റെ കാരുണ്യമാണ്, ദീർഘക്ഷമയാണ് അവിടെ നമ്മൾ കാണിക്കുന്നത്, നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതേ ഉള്ളൂ. 13-ാമത്തെ ഖണ്ഡിക, പുത്രിമാരെ നമ്മുടെ പിതാവ് തനിച്ചു വരുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? അടുത്ത ഒരു ആശയത്തിലേക്ക് അമദർശ കടന്നു പോവുകയാണ്. അപ്പൊ ദൈവം പിതാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുമാണെന്നൊരിക്കലും തനിച്ചല്ല, അവിടുത്തെ കൂടെ വലിയൊരു സ്വർഗീയ പരിവാരം മുഴുവനുമുണ്ട്. സ്വർഗസ്ഥനായ എന്നത്രേ അവിടുത്തെ ദൈവപുത്രൻ പറയുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലയോ? അവിടുന്ന് ആസനസ്ഥനായിരിക്കുന്നത് സ്വർഗത്തിലാണ്. ഒറ്റയ്ക്കൊരിടത്തൊരു മൂലയ്ക്കൊരു പൊത്തിപ്പോയിരിക്കുകയല്ല, ഒരു അടഞ്ഞ മുറിപ്പോയിരിക്കുകയല്ല, സ്വർഗത്തിലാണ്. സ്വർഗമെന്ന് പറയുന്ന തന്നെ അനേക മലാഖമാര്, കുർബാനക്രമത്തിൽ പറയുന്ന പോലെ മലാഖമാരുടെ നീതിമാന്മാരുടെ വിശുദ്ധരുടെ ആയിരങ്ങളും മലാഖമാരുടെ 10,000 നിരന്തരം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചായിരിക്കുന്ന സ്വർഗമാണ്. അപ്പൊ അതാണ് സ്വർഗം. അപ്പൊ സ്വർഗത്തിലാണ് അവിടുന്ന് വസിക്കുന്നത്. കുമാരപദം വീണ്ടും ചെന്നുള്ള ദിവസം ശ്രദ്ധിച്ചല്ലോ, വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന ദൈവം, വിശുദ്ധരോട് സമയം വസിക്കുകയാണ്. അപ്പം ആ വിശുദ്ധത്തിൽ അവിടുന്ന് വസിക്കുമ്പോൾ അവിടുന്ന് വസിക്കുന്നിടത്ത് വിശുദ്ധരുടെ സാന്നിധ്യമുണ്ട്, മലാഖയുടെ സാന്നിധ്യമുണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളതിലേക്ക് അവിടുന്ന് നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്കും അവിടുന്ന് വലിയ സ്വർഗീയ പരിവാര സമേതമാണ് കടന്നു വരുന്നത് എന്ന് ഇവിടെ മദ്രസ സൂചിപ്പിക്കുകയാണ്. ഇത്രമാത്രം പ്രഭാവവാനായ ഒരു രാജാവിൽ നിന്ന് തന്റെ പരിവാരങ്ങൾ ഒരിക്കലും വേർപിരിയുകയില്ല. അവർ അവിടുത്തെ അനുഗമിക്കുകയും നമുക്ക് എല്ലാവർക്കും നമ്മുടെ പുരോഗതിക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവർ അത്രയേറെ ഉപവി നിറഞ്ഞവരാണ്. അപ്പൊ സ്വർഗീയ വിശുദ്ധര് മാലാഖമാര് തമ്പുരാനോടൊപ്പം നമ്മുടെ ഉള്ളിൽ കടന്നു വരുമ്പോൾ അവര് നമ്മളെ സ്വന്തമായിട്ട് കരുതി സ്വീകരിച്ച് സ്നേഹിച്ച് ശ്രദ്ധിച്ച് ആ സ്വർഗീയ പിതാവിന്റെ സാന്നിധ്യത്തിനനുസരിച്ച് ഉള്ളങ്ങളെ ക്രമീകരിക്കാനായിട്ട് നമ്മോടൊപ്പം അവര് നിലകൊള്ളുകയാണ്. കാരണം നമ്മള് ദൈവത്തിന്റെ സ്വന്തമായതുകൊണ്ട് ദൈവത്തിന്റെ സ്വന്തമായിരിക്കും സ്വർഗവാസികൾക്കെല്ലാം നമ്മൾ സ്വന്തമാണ്. ദൈവത്തിന്റെ സ്വന്തമായിരിക്കുന്നവരെല്ലാം ദൈവത്തിന്റെ സ്വന്തമായിരിക്കുന്നവർക്ക് സ്വന്തം തന്നെയാണ്. അങ്ങനെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ട് ഇവരെല്ലാവരും നമ്മളെ സ്നേഹിക്കും. അവിടെ അസൂയയും കുശുമ്പും അകൽച്ചയും ഒന്നുമില്ല. പുതിയൊരു മോന് ദൈവത്തിലേക്ക് കടന്നു വരുമ്പം, അല്ലെ പുതിയൊരു മോളില് മോനില് ദൈവം വന്ന് വസിക്കുമ്പോൾ സ്വർഗം മുഴുവൻ സന്തോഷിക്കുകയാണ്. 15 അത് ഈശോ മറ്റു രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ടല്ലോ. അനുദിക്കുന്ന ഒരു ഭാവിയെ കുറിച്ച് സ്വർഗത്തിൽ സന്തോഷമുണ്ടാകും, പിതാവ് സന്തോഷമുണ്ടാകും, സ്വർഗത്തിലെ മാലാഖമാരുടെ സന്തോഷമുണ്ടാകും. അവിടെ ഏതൊക്കെ വ്യക്തികള് പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് തന്റെ ഉള്ളത്തെ പാപത്തിൽ നിന്ന് ദൂരീകരിച്ച്
പാപത്തിൽ നിന്നും വിമുക്തമാക്കി ദൈവത്തിനായിട്ട് ഉള്ളത്തെ തുറന്നു കൊടുക്കും, ദൈവത്തിലേക്ക് തിരിഞ്ഞു വരുന്ന ദൈവത്തെ തന്നെ തുടങ്ങി സ്വീകരിക്കുന്നുവോ, അപ്പോഴെല്ലാം സ്വർഗം സന്തോഷിക്കുകയാണ്. അപ്പൊ നമ്മുടെ ആ ഒരു ദൈവ ഐക്യ പ്രക്രിയയില് ആഭ്യന്തര കർമ്മ്യ ആഴങ്ങളിലേക്ക് കയറി വരിക എന്നുള്ള പരിശ്രമത്തില് നിരന്തരം സഹായിക്കാനാണ് സ്വർഗവാസികൾ മുഴുവനും എപ്പോഴും തയ്യാറാകുന്നത്. അതുകൊണ്ട് അബദ്ധസ്യം പറയുന്നത് ഈ വലിയ പരിവാരം ദൈവത്തോടൊപ്പം നമ്മുടെ ഉള്ളിൽ കടന്നു വരും. എന്നിട്ട് എന്താണ്, അവര് നമ്മുടെ പുരോഗതിക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കും പരിശ്രമിക്കും. അമ്മയോടൊപ്പം കാനാലെ കല്യാണ വീട്ടിന്റെ ഈശോടൊപ്പം അമ്മയുണ്ടായിരുന്നു. അമ്മ കടന്നു വന്നപ്പോൾ അമ്മയുടെ എല്ലാ കുടുംബാംഗങ്ങളും ഈശോയുടെ സാന്നിധ്യത്തിനൊത്ത് സന്തോഷത്തിലേക്ക് വരാൻ അമ്മ ശ്രദ്ധിക്കുന്നു. അവിടെ കുറവും പോരായ്മയും അമ്മ തന്നെ ശ്രദ്ധിച്ചിട്ട് ഈശോ മക്കളെ ഉണർത്തിച്ചിട്ട് പരിഹാരം ഉണ്ടാക്കുന്നു. അപ്പൊ ഈശോയുടെ സാന്നിധ്യം ഈശോയുടെ പ്രിയപ്പെട്ടവരെ എത്തിക്കുന്നു. ആ പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യം അവരായിരിക്കുന്ന ഭവനത്തില് അഭംഗിയായിട്ടോ കുഴപ്പമായിട്ടോ വല്ലായ്മയായിട്ടോ ദുരന്തമായിട്ടോ വരാവുന്ന സാഹചര്യങ്ങളെല്ലാം നോക്കി കണ്ട് ശ്രദ്ധിച്ച് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടത് ചെയ്ത് അങ്ങനെ മൊത്തം കാര്യങ്ങൾ ഭംഗിയാക്കി എടുക്കുന്ന സാന്നിധ്യമാണ് ദൈവത്തോടൊപ്പം നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്ന വിശുദ്ധരുടെ സാന്നിധ്യം. സ്വർഗത്തിലെ അവർ അത്രയേറെ ഉപമയിൽ നിറഞ്ഞവരാണ്. സ്നേഹവും പരിഗണനയും കരുതലും ഉള്ളവരാണ് സ്വർഗത്തിലെ വിശുദ്ധരെല്ലാവരും. നമ്മൾ വിശുദ്ധരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഓർക്കില്ല, ഒരു വിശുദ്ധനെ വിശുദ്ധനെ വിളിച്ച് പ്രാർത്ഥിച്ചു, അപ്പൊ അപ്പുറത്തെ വിശുദ്ധനെ വിളിച്ച് പ്രാർത്ഥിച്ചില്ല, അപ്പൊ ആ വിശുദ്ധന് മടക്കമാകുമോ, അല്ലെ മാതാവിനോട് നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നു, മാതാവിനോട് ഒത്തിരി കൂട്ടുകൂടുന്നു, യേശുപിതാവിനോട് അധികം മിണ്ടുന്നില്ല, അല്ലെ യേശുപിതാവ് വിളിച്ച് പ്രാർത്ഥിക്കും മാതാവിന് ഇഷ്ടക്കേട് വരുമോ, മാതാവിനെ അവഗണിച്ചിട്ട് മാതാവിന് തോന്നുവോ, അല്ലെങ്കിൽ അദോനിസുനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അപ്പുറത്ത് മറ്റേ ഈജിപ്തിലെ അദോനി വലിയ പിതാവായ താമസ അദോനിക്ക് വിഷമം വരുമോ, ഇങ്ങനെ ചിന്തകളൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. പക്ഷെ സ്വർഗത്തിൽ അങ്ങനെ ഒരിക്കലുമില്ല. ഏതെങ്കിലും ഒരു വിശുദ്ധനെയോ വിശുദ്ധയോ ഏതെങ്കിലും ഒരു മാലാഖയും നമ്മൾ വിളിക്കുകയും സഹായത്തിനായിട്ട് നോക്കുകയും ചെയ്യുമ്പോൾ ആ നോട്ടവും വിളിയും സ്വർഗം മുഴുവനിലുമുള്ള എല്ലാ ആ സ്വർഗവാസികളുടെയും പക്കലേക്കാണ് ചെല്ലുന്നത്. അവർ തങ്ങളുടെ പക്കലേക്ക് നമ്മൾ കണ്ണുകൊള്ളുത്തൽ എങ്ങനെയോ അതുപോലെ തന്നെ അതിനെ പരിഗണിക്കുന്നത്. തമ്പുരാനും അങ്ങനെ തന്നെയാണ്. ദൈവത്തിന്റെ പക്കലേക്ക് നമ്മൾ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് ദൈവമാല ചൊല്ലിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരൻ സന്തോഷത്തിന് സ്വീകരിക്കുകയാണ്. ഇവരെല്ലാവരും ഒരുമിച്ചാണ് ആയിരിക്കുന്നത്. ഒറ്റയ്ക്കുള്ള മാറ്റി നിർത്തിന് അടക്കം പറയുന്ന പരിപാടി സ്വർഗത്തിൽ നടക്കുകയാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള തമ്പുരാനെ സാന്നിധ്യം അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ ആ തമ്പുരാനിലേക്ക് നമ്മൾ നോക്കി ധ്യാനിക്കുമ്പോൾ സ്വർഗം മുഴുവൻ നമ്മൾ നോക്കി പുഞ്ചിരി തൂക്കിയിട്ട് നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മള് ദൈവകൃപ നിറഞ്ഞ മറിയമേ എന്ന് നമ്മുടെ ഉള്ളിലുള്ള മാതാവിന്റെ സാന്നിധ്യം, ദൈവത്തോടൊപ്പം മാതാവ് അവിടെ ഉണ്ടല്ലോ, മാതാവിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ദൈവകൃപ നിറഞ്ഞ മറിയമേ എന്ന് ചൊല്ലുമ്പോൾ വിളിക്കുമ്പോൾ സ്വർഗം മുഴുവൻ പുഞ്ചിരിക്കുകയാണ്. ആ സ്വർഗത്തിന്റെ സംബോധനയാണ്. ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം മുഴുവൻ തല കുലക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഉണ്ട് മോനെ മോളെ, സ്വർഗം മുഴുവൻ ഒരുമിച്ചാണ് പറയുന്നത്. അപ്പൊ അവിടെ ഒരിക്കലും ഒരു ഭിന്നിപ്പോ അകലച്ച ഒന്നും അവിടെ വരുന്നില്ല. സ്വർഗത്തിന്റെ സമ്പ്രദായം ഭൂമിയിൽ ഇതുപോലെ അല്ല എന്ന് അമദ്രീസ് അവിടെ വ്യക്തമാക്കുകയാണ്. അപ്പൊ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥനയിൽ ആഴപ്പെട്ടായിരിക്കാനായിട്ട് ശ്രദ്ധിക്കുമ്പോൾ ഈ ഒരു വ്യക്തതകൾ നമ്മളെ ഭരിക്കണം. അത് അമദ്രീസയുടെ ഈ ഒരു പ്രാർത്ഥനാ ശൈലിയിലൂടെ കയറി വരുമ്പം എനിക്കത് കിട്ടുന്നുണ്ട്. അവിടെ അത് വ്യക്തമായിട്ട് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഈശോയുടെ സാന്നിധ്യം, പിതാവിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം. ഒരാരെ വിളിച്ചാലും മറ്റുപേരും ഒപ്പമുണ്ട്. ഈശോയെ എന്ന് വിളിക്കും, പിതാവ് അവിടെയുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവ് എന്ന് വിളിക്കുമ്പോൾ പിതാവും പുത്രനും കൂടിയാണ് അവിടെ നിൽക്കുന്നത്. പിതാവ് എന്ന് വിളിക്കുമ്പോൾ പുത്രനും പരിശുദ്ധാത്മാവും ഒപ്പം നമ്മൾ ചേർന്നുണ്ട്. അമ്മയെ വിളിക്കുമ്പോൾ രസീതനെ വിളിക്കുമ്പോൾ ഇതൊറ്റ കൂട്ടായ്മയാണ്, നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇവരെല്ലാവരും ഒന്ന് തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് എളുപ്പമായി, പ്രാർത്ഥനകൾ പോലും എളുപ്പമാവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ സ്വർഗത്തിന്റെ ഈ സമ്പ്രദായം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. നമ്മൾ തച്ചിട്ട് പറയുകയാണ്, സ്വർഗത്തിലെ സമ്പ്രദായം ഇവിടുത്തേതുപോലെയാണെന്ന് കരുതരുത്. ഇവിടെയാണെങ്കിൽ ഒരു പ്രഭുവോ മേലധ്യക്ഷനോ തങ്ങൾക്ക് ഉചിതമെന്ന് തോന്നുന്നതിനാൽ അഥവാ തങ്ങളുടെ അപേക്ഷ മനുസരിച്ച് ആർക്കെങ്കിലും വല്ലതും ഒരു ആനുകൂല്യം ചെയ്തു പോയാൽ ഉടൻ ആ സാധു ആർക്ക് ആനുകൂല്യം കിട്ടിയോ ആ വ്യക്തി അസൂയയ്ക്കും ഉപദ്രവങ്ങൾക്ക് ശരവ്യമായി തീരുകയാണല്ലോ പതിവ്. ഭൂമിയിൽ അങ്ങനെയാണ്, ഒരാൾക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടി കൊടുത്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ കിട്ടാത്തവരെല്ലാം ബഹളം വെക്കും. വീട്ടിൽ രണ്ട് പിള്ളേരുണ്ടായെങ്കിൽ ഒരാൾക്ക് സമ്മാനം കൊടുത്താൽ മറ്റേ കൊടുത്തിരിക്കണം, അല്ല വഴക്കാണ്. നമുക്കറിയാം ഒത്തിരി അനുഭവങ്ങൾ. അതുകൊണ്ട് ഒരാളെ പരിഗണിച്ചാൽ മറ്റേ പരിഗണിച്ചേ പറ്റൂ. ഒരാൾ കുടുപ്പ് അടിച്ച മറ്റേ കുടുപ്പ് കൊടുക്കണം, ഒരാൾക്ക് സമ്മാനം പഠിച്ച മറ്റൊക്കെ സമ്മാനം, അല്ലെ വഴക്കായി പടക്കമായി. അതിനപ്പുറം അവിടെ ചിന്ത ഉയരുന്നില്ല.
എന്റെ പപ്പായിക്ക് എന്നോട് ഒത്തിരി സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട്. പപ്പായി ഇപ്പം എന്റെ ചേച്ചിക്ക് അല്ല അനിയത്തിക്ക് സമ്മാനം വാങ്ങിച്ചു കൊടുക്കുന്നു, എനിക്ക് തന്നില്ല. അത് കുഴപ്പമില്ല, പപ്പായിന്റെ ഇഷ്ടമല്ലേ അത്. എനിക്ക് സമ്മാനം തന്നില്ലേലും പപ്പായിക്ക് എന്നോട് സ്നേഹമാണെന്ന് എനിക്ക് ചിന്തിക്കുക അത്ര എളുപ്പമല്ല. അത് വീടിനകത്താണേലും ഇങ്ങനെ തന്നെയാണ്, പുറത്താണേലും അങ്ങനെ തന്നെയാണ്. ഒരു വ്യക്തിയെ ആരെങ്കിലും സ്നേഹിച്ചുകൊണ്ട് സംസാരിച്ച് അപ്പോഴേ ബാക്കിയുള്ളവരുടെ മുഖം വാടുകയായി, മുഖം ഉരുളുകയായി, എനിക്ക് തന്നില്ലല്ലോ, അവക്ക് കൊടുത്തല്ലോ, അവന് കൊടുത്തല്ലോ, എനിക്ക് തന്നില്ല, അപ്പൊ എന്നെ അവഗണിച്ചോ, ഞാൻ എന്നാ രണ്ടാം കുടിയിലാണോ ഒന്നാം കുടിയിലാണോ, ഇങ്ങനെയൊക്കെയുള്ള എന്തെല്ലാം അസ്വസ്ഥതകൾ കടന്നു വരിക. ഇത് നല്ല ശക്തനായ ഒരു അധികാരിയോ മേലധ്യക്ഷനോ സഭയുടെ ഭവനത്തിന്റെ ഹെഡായിരിക്കുന്ന വ്യക്തിയോ മഠത്തിലെ മദറോ അല്ലെങ്കിൽ രൂപതാധ്യക്ഷനോ അവരെ വികാരിച്ചനോ ആർക്കെങ്കിലും ഒരു പ്രത്യേക അനുകൂലം കൊടുത്തു വേറെ ആർക്കും കൊടുക്കാതെ കൊടുത്തു കഴിഞ്ഞ് അപ്പൊ തന്നെ അത് എതിർക്കാൻ നോക്കും. എതിർക്കാൻ പറ്റുകയല്ലെങ്കിലോ അസ്വസ്ഥത കയറുകയായി. പിന്നെ കുശുമ്പായി ഭവിഷ്യമായി. നമുക്കറിയാം പഴയ നിയമത്തിലെ യാക്കോബിന്റെ ഭവനത്തില് സംഭവിക്കുന്നതായിട്ട് ഉൽപ്പത്തി പുസ്തകത്തില് 37-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ടല്ലോ. ജോസഫിനെ അപ്പൻ അധികം സ്നേഹിച്ചു, കാരണം അവൻ തന്നെ വാർദ്ധക്യത്തിലുണ്ടായ കുഞ്ഞാണ്. രണ്ടാമത്തെ കൊച്ചുണ്ടായി കഴിഞ്ഞപ്പോ ആ റാഖേൽ മരിച്ചും പോയി, അപ്പൊ അമ്മയില്ലാത്ത കുഞ്ഞും കൂടിയാണ്. അപ്പൊ ഒരു പ്രത്യേക സ്നേഹവും വത്സല്യം അപ്പനറിയാതെ തന്നെ ഈ മോനോട് കാണിച്ചിരുന്നു, നല്ല ഉടുപ്പുണ്ടാക്കി കൊടുത്തു, കൈ നീണ ഉടുപ്പ്. അപ്പോഴേക്കും ബാക്കി സഹോദരന്മാർക്ക് എല്ലാവർക്കും കുറച്ച് 10 പേർക്ക് അസൂയ തോന്നി. അവിടെ അവരുടെ സൗമ്യമായി സംസാരിക്കാൻ പോലും സാധിച്ചില്ല. കാരണം അവന് അപ്പൻ അവനെ കൂടുതൽ സ്നേഹിക്കുന്നു, ഇന്ന് അവനോട് കാണിച്ചു കൊടുക്കണമല്ലോ. അവനെ തല്ലിക്കൊന്ന് കുഴിച്ചു കൊടാൻ മാത്രം പോലും അവിടെ അസൂയ കയറി കളിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഭൂമിയിലെ സമ്പ്രദായം. അബദ്രസ് പറയുകയാണ്, ഇങ്ങനത്തെ സമ്പ്രദായം സ്വർഗത്തിലില്ല. ഇത് നമ്മൾ അല്പം ഒന്ന് ധ്യാനിച്ച് നല്ലപോലെ ചിന്തിച്ച് മനസ്സിലാക്കി എടുക്കണം. അതേപോലെ വിശദീകരണം പറഞ്ഞു കഴിഞ്ഞു. മനുഷ്യ അത് വ്യക്തമായിട്ട് വീണ്ടും പറയുകയാണ്, ഏതെങ്കിലും അധികാരി അല്ലെങ്കിൽ അപ്പൻ അമ്മ ഒരു മകനെ മകളെ തന്റെ കീഴിലുള്ള ഒരു വ്യക്തിക്ക് ഒരു ആനുകൂല്യം, ഒരു സമ്മാനം, ഒരു പ്രത്യേകമായ പ്രതിഫലം ഒരു സ്വന്തം ഇഷ്ടം കൊണ്ടോ അല്ലെങ്കിൽ ഉചിതമോ തോന്നിയിട്ടോ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴേ മറ്റുള്ളവർക്കിടയിൽ ഈ വ്യക്തിക്കെതിരെ അസൂയയും മറ്റു ഉപദ്രവങ്ങളും എല്ലാം കയറി വരികയാണ്. സ്വർഗത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു അനുഭവം ഇല്ല എന്ന് അമദ്രസ്യ പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശുമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവനണീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അമ്മേൻ. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.